വിസിൽ ഫുട്ബോൾ റിപ്പോർട്ട് ബൈ എൻട്രി ആപ്പിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഞങ്ങളിപ്പോഴും പുല്ലാവൂർ തന്നെയാണ്. പുല്ലാവൂർ സൗദി അറേബ്യയുടെ കട്ടൗട്ട് ഇട്ട സുബൈർ ഖാൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സുബൈർ ഖാനോട് സംസാരിക്കാം. സുബൈർ ഖാൻ, ഹലോ. ആ സുബൈർ ഖാൻ, ഇത് ഇടാൻ എന്താ ഒരു പ്രചോദനം? എന്താ സംഭവം? എന്താ പ്രചോദനം? ഇതാണ് പ്രചോദനം എന്ന് പറഞ്ഞാൽ, ഇവിടെ രണ്ട് മൂന്ന് കട്ടൗട്ട് ഓൾറെഡി ഉണ്ട്. അതിനൊക്കെ ഞങ്ങൾ സഹകരിച്ചുകൊണ്ട് ആണ് വെച്ചതും. കാരണം ബ്രസീലിൻ്റെതുണ്ട്, അതുപോലെ പിന്നെ അർജൻറ്റീന ഉണ്ട്, പോർച്ചുഗൽ ഉണ്ട്. ഇതെല്ലാം ഇവിടെയുള്ള പിള്ളേരെല്ലാം കൂടെ ഒരുമിച്ചാണ് ഞങ്ങളൊക്കെ സഹകരിച്ചുകൊണ്ട് തന്നെ വെച്ചത്. പിന്നെ സൗദി അറേബ്യൻ്റെ കട്ടൗട്ട് എന്ന് പറഞ്ഞാൽ, സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഈ നാട്ടിലുള്ള കൂടുതൽ ആൾക്കാരും. സൗദി അറേബ്യ, അതുപോലെ യു എ ഇ, ഖത്തർ. അപ്പോൾ ഈ ബ്രസീലിനേക്കാളും അല്ലെങ്കിൽ അർജൻറ്റീനേക്കാളും ഒക്കെ കൂടുതൽ നമ്മൾ കൂടുതൽ ബന്ധമുള്ളത് സൗദി അറേബ്യ പോലത്തെ ജി സി സി കൺട്രിയാണ്. അപ്പോൾ സൗദി അറേബ്യൻ്റെ കളി വരുന്നതിന് മുമ്പേ തന്നെ നമ്മൾ കട്ടൗട്ട് വെക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ ഫാനായിട്ട് കുറേ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു, ഞങ്ങൾ ഒന്ന് രണ്ടാളേ ഉള്ളായിരുന്നു. അപ്പോൾ അങ്ങനെ വൈകി വൈകി പോയി. പിന്നെ ഇവിടെ ഇവിടെ പുഴയിൽ കട്ടൗട്ട് വെച്ചതിനൊരു ചെറിയൊരു ഒപ്പോസിഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയൊരു കട്ടൗട്ട് വേണമെന്നുള്ള ഒരു ആലോചനയിൽ കുറച്ച് വൈകി പോവുകയും ചെയ്തു. അങ്ങനെ ആയിപ്പോയതാണ് കളീൻ്റെ പിറ്റേന്നാണ് വെച്ചത്. പിന്നെ അതോടൊപ്പം തന്നെ ഇവിടെ ഫാൻസ് കുറവാണെങ്കിലും സൗദിയിലുള്ള കുറച്ച് ഫ്രണ്ട്സ്, നമ്മളെ പഴയ ഫ്രണ്ട്സ് സൗദിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അവർ നമ്മൾ സപ്പോർട്ട് ചെയ്ത് അവരെങ്ങനെയാണെങ്കിലും വെക്കണോ, അതിന് ഫിനാൻഷ്യലി സപ്പോർട്ട് വേണമെങ്കിൽ ചെയ്തുതരാമെന്ന് പറഞ്ഞ അങ്ങനെയൊക്കെ ചെയ്ത് അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് വെപ്പുണ്ടായത്. അതുവരെ എങ്ങനെ എന്ന് വെക്കണം, എപ്പോൾ വെക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഉണ്ടായിരുന്നത്, കാരണം ആൾ കുറവായതുകൊണ്ട്. ഇവിടെയുള്ള പിള്ളേർ കുറേ ഒരു അഞ്ചെട്ട് ആൾക്കാർ നമ്മളെ ഫ്രണ്ട്സ് കൂടി തന്ന്. പിന്നെ മറ്റുള്ള അർജൻറ്റീനൻ്റെ അല്ലെങ്കിൽ ബ്രസീലിൻ്റെയൊക്കെ ഫാൻസ് പോലെ കുറേ ആളില്ലായിരുന്നു, ഞങ്ങളൊരു അഞ്ചെട്ട് ആൾക്കാരെ ഉള്ളായിരുന്നു. പിന്നെ എല്ലാവരും കൂടെ അങ്ങ് ചെയ്ത് പിന്നെ സെറ്റ് ചെയ്തോട്ട് കുഴപ്പമില്ല, എല്ലാവരും നല്ല അഭിപ്രായം വെച്ചതിന് ശേഷം പറഞ്ഞു. അപ്പോൾ ആ കട്ടൗട്ടുകളൊക്കെ വെക്കുമ്പോൾ തന്നെ ഇത് ഇങ്ങനെ ഒരു സൗദിയുടെ സാലിം അൽ തൗസരിയുടെ കട്ടൗട്ട് ഇവിടെ വെക്കണമെന്ന് ഒരു മുമ്പേ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പ്ലാന് കുറേ ആയി. ഈ കട്ടൗട്ട് വെക്കുമ്പോൾ തന്നെ സൗദിൻ്റെ ഒരു കട്ടൗട്ട് വെക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു, വിചാരിച്ചിരുന്നു. പക്ഷേ ഫാന് കുറവ്, ഒറ്റ ഒരാൾക്ക് മാത്രം പെട്ടെന്ന് അങ്ങോട്ട് ബിൽഡ് ചെയ്ത് വെക്കാൻ കഴിയൂല. അപ്പം കുറച്ച് ആൾക്കാരെയും കൂടെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ പിന്നെ വീണ്ടും വെക്കാണ്ടായി. ഇത് വെക്കാൻ അവരും ഹെൽപ്പ് ചെയ്തു, എല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവർ ഹെൽപ്പ്, പക്ഷേ ഇതിന് കുറവാണ്. ഇതിനകെ അഞ്ചെട്ട് ആളെ ഉള്ളായിരുന്നു. അതിനൊക്കെ വെച്ചാൽ നാട്ടിലുള്ള എല്ലാ പിള്ളേരും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് പെട്ടെന്നുള്ള ഒരു തീരുമാനമായതുകൊണ്ട്, തീരുമാനം പണ്ടല്ലെങ്കിലും പെട്ടെന്നുള്ള വർക്കായതുകൊണ്ട് പിന്നെ കുറച്ച് ആൾക്കാരെ ഉള്ളായിരുന്നു. പിന്നെ രാത്രിയും പകലുമെല്ലാമായിട്ട് ഞങ്ങൾ വെച്ചു. സൗദിയുടെ കളിയെ പറ്റി എന്താ അഭിപ്രായം? സൗദിൻ്റെ കളി തന്നെ, ഞാൻ കുറേ കാലം സൗദിയിൽ വർക്ക് ചെയ്തപ്പോൾ ഈ രണ്ട് ക്ലബ്ബുള്ളത് അവിടെ, ഒന്ന് നാദി നാസർ, ഒന്ന് നാദി ഹിലാൽ, അതിൻ്റെ കളികൾ ഇടയ്ക്കിടയ്ക്ക് ടി വിയിൽ വരുമ്പോൾ കാണാറുണ്ട്. പിന്നെ വേൾഡ് കപ്പിൽ ഇങ്ങനെ ഒരു ഇതുവരെ വരാത്ത ഒരു പുതുമുഖം പോലെ വന്ന്, പക്ഷേ അർജൻറ്റീനെ തോൽപ്പിച്ചതുകൊണ്ട് അത് ഫൈനലിൽ തന്നെ ജയിച്ചാതെ അവർക്ക് അവരെ ആവേശമായി. അതുകൊണ്ട് പിന്നെ തോറ്റത് കൊണ്ട് ഒരു വിഷമം തോന്നുന്നില്ല, കാരണം അർജന്റീനയോടാണ് ആ ഫസ്റ്റ് ജയിച്ചത്. അതുകൊണ്ട് അത് വേൾഡ് കപ്പ് കിട്ടിയ പോലെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് തന്നെയാണ്, സപ്പോർട്ട് ചെയ്യാൻ വെച്ചിട്ട് ആർക്കും അങ്ങനെ എതിർപ്പൊന്നുമില്ല. പക്ഷേ കൂടുതൽ ആൾക്കാരില്ലായിരുന്നു, കാരണം അവസാനം പിന്നെ കട്ടൗട്ട് വെക്കുന്നതിനെ ഇവിടെ ഒബ്ജക്ഷനൊക്കെ ഉള്ളത് കൊണ്ട് കൂടുതൽ ആൾക്കാർ അറിയാതെ പെട്ടെന്ന് അങ്ങോട്ട് ചെയ്തു. അതേപോലെ പ്രശ്നം അവിടെ നടക്കുമ്പോൾ ഇവിടെ വെക്കരുത് എന്നൊരു ചെറിയൊരു ഇവിടെ വെക്കരുത് എന്നല്ല, പൊതുവെ ഇപ്പോൾ ആദ്യം ഒന്ന് വെച്ച് പിന്നെ രണ്ട് മൂന്ന് അങ്ങനെ അധികരിച്ച് വരുമ്പോൾ പിന്നെ പല ആൾക്കാർക്കും ഇങ്ങനെ കൂടുതൽ വെക്കണ്ടെന്നുള്ളൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ വെക്കുന്നതിനൊപ്പം തന്നെ നമ്മളിത് വെക്കണം എന്ന് വിചാരിച്ചായിരുന്നു. പിന്നെ ആളില്ലാത്ത കൊണ്ടും സാഹചര്യം കൊണ്ടും അങ്ങ് വൈകി പോയതാണ്. ആദ്യം വന്നത് മെസ്സിയുടെയാണ്. അങ്ങനൊന്നുമില്ല, അങ്ങനെ വേറൊരു കാര്യം, ഇപ്പൊ ഈ ഖത്തറിൽ വേൾഡ് കപ്പ് വന്നതിന് ശേഷം ആ ടൈമിലാണ് എല്ലാവർക്കും ഇത്രയും ഇതിനെ കൂടെ ആവേശം വന്നത്. അതിനു മുമ്പേ നമ്മളൊക്കെ ചെറുപ്പത്തിലെ വേൾഡ് കപ്പ് വരുന്നുണ്ട്, അതില് പല ആൾക്കാരും അങ്ങനെ കട്ടൗട്ട് വെക്കുന്നതിനെ പറ്റിയൊന്നും ചിന്തിച്ചില്ല. ഖത്തറിൽ വന്നത് കൊണ്ടാണ് ഇത്രയും ആവേശം കൂടിയതും ഇങ്ങനെ ഒരു ഇവിടെയൊക്കെ സംഭവിക്കാനുള്ള. അയൽപക്ക രാജ്യവും പിന്നെ കൂടുതൽ നമ്മൾ ബന്ധമുള്ള രാജ്യമാണല്ലോ ഈ ഖത്തർ, കുവൈത്ത് അല്ലെങ്കിൽ സൗദി അറേബ്യ, അതുപോലെ യു എ ഒക്കെ ഡെയിലി അല്ലെങ്കിലും ഒരാളെങ്കിലും ഇവിടുന്ന് പോയും വരുന്ന ആൾക്കാരുണ്ടാവും. ആഴ്ചയിൽ അവിടുന്ന് ബന്ധമുള്ള ആൾക്കാർ ഇവിടെ വരുന്ന പോകണ. അപ്പോൾ നമുക്ക് ഈ ജി സി സി കൺട്രി ആയിട്ട് ഒരു മാനസികമായിട്ടും അല്ലാതെ ഒരു ഒരു ഇഷ്ടവും ബന്ധവും ഉള്ളത് കൊണ്ടാണ് ഇത്രയും ആവേശം ഇവിടെ ഉണ്ടായത്. മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട് സൗദിയിൽ, അതുകൊണ്ട് തന്നെ കൂടുതൽ സൗദിനോട് ഇത് കാണാൻ ഇഷ്ടം വരാൻ തോന്നുന്നു. അപ്പൊ എന്തായാലും നന്ദി സുബീർഖ. സുബീർഖയുടെ സമയത്ത് നന്ദി. താങ്ക് യു.